നമസ്കാരം സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ക്ലോസ് എൻകൗണ്ടർ നമസ്കാരം സർ നമസ്കാരം ഭരണത്തിൽ പൂർണ്ണ തൃപ്തനായിട്ടാണോ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നുണ്ടോ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് ചെയ്തു തീർക്കുക എന്നുള്ളതാണല്ലോ അത് മുഴുവനായി എന്ന് ഞാൻ പറയുന്നില്ല ശരി എന്നാൽ പരമാവധി ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ ഒരു സംതൃപ്തി പൊതുവേ സർക്കാരിനുണ്ട് 2016 അധികാരത്തിൽ ഏറുമ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് നാടിന് മാറ്റം കുറിക്കാൻ കഴിഞ്ഞു വിവിധ മേഖലകളിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു പ്രതീതി അതിന് മാറ്റം വന്നു ആ പ്രതീതി തന്നെ മാറിപ്പോയി ഒന്നും നടക്കില്ല എന്നതിനു പകരം ഇവിടെ എല്ലാം നടക്കും എന്നൊരു പ്രത്യാശാപൂർണമായ നിലപാട് ഉണ്ടാക്കാൻ കഴിഞ്ഞു അതോടൊപ്പം നമ്മൾ നേരിടേണ്ടി വന്ന ദുരന്തങ്ങൾ ആ ദുരന്തങ്ങൾ നമ്മുടെ നാടിനെയും നാട്ടുകാരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ നാടിന്റെ ഐക്യവും ഒരുമയും നിലനിർത്തി അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ സംതൃപ്തി തന്നെയാണുള്ളത് അതാണത് അധികാര തുടർച്ചയുടെ ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള മുഖ്യമന്ത്രിയാണോ അധികാര തുടർച്ച ഉണ്ടാകും എന്ന ഒരു പൂർണ്ണ പ്രതീക്ഷ അങ്ങേക്കുണ്ടോ എപ്പോഴും ജനങ്ങളാണ് അന്തിമ വിധികർത്താക്കൾ ജനങ്ങൾ അന്തിമ വിധികർത്താക്കളാണ് എന്തുകൊണ്ട് ജനങ്ങളെ മറികടന്നുകൊണ്ട് അഭിപ്രായം രേഖപ്പെടുന്നത് ശരിയല്ല എങ്കിലും ജനങ്ങളുടെ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ കാണുന്ന പ്രതികരണം എല്ലാ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായ ആവേശപൂർണമായ ഒരു ജനങ്ങളുടെ ഒഴുക്ക് കാണുന്നുണ്ട് എൽ ഡി എഫിന്റെ പരിപാടികളിൽ അതിൽ എൽ ഡി എഫിന്റെ ജനകീയ അടിത്തറ തന്നെ വിപുലമായതായിട്ടാണ് ഈ പരിപാടികൾ കാണിക്കുന്നത് അപ്പൊ അതൊക്കെ ശുഭസൂചകമായ കാര്യങ്ങളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി അങ്ങിപ്പോ ഏതാണ്ട് എല്ലാ ജില്ലകളും സന്ദർശിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ ഒരു പൊതു കാലാവസ്ഥ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വരുന്നുണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ ഏത് തെരഞ്ഞെടുപ്പിൽ ഇതിനു മുൻപ് ഞാൻ പങ്കെടുത്തിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണാറുള്ളത് സ്ഥാനാർത്ഥികൾ വന്നു നോമിനേഷൻ കൊടുത്തു അതിന്റെ പ്രചരണങ്ങൾ തുടങ്ങി ഒരു ഘട്ടം കഴിഞ്ഞതിനു ശേഷമാണ് വലിയ തോതിലുള്ള ഇളക്കം ആളുകളിലുണ്ടാകും മണ്ഡലത്തിലുണ്ടാകും ഈ പരിപാടികളിലൊക്കെ ആള് കൂടുന്നതൊക്കെ പിന്നീടൊരു ഘട്ടത്തിലാണ് ഞാനിപ്പോ ഇത്തവണ പരിപാടികൾ ആരംഭിച്ചത് വയനാട്ടിൽ നിന്നാണ് വയനാടിന്റെയും എന്റെ ഇതേവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ അനുഭവത്തിൽ ഇത്രമാത്രം ആളുകൾ കൂടിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം ഒരു ആശ്ചര്യകരമായ കാര്യമാണ് തുടക്കമാണ് ആദ്യമാണ് വലിയ തോതിൽ റാലികൾ ആരംഭിച്ചിട്ടില്ല ആ സമയത്താണ് ഈ റാലി നടക്കുന്നത് അപ്പോൾ തുടക്കത്തിൽ തന്നെ ആളുകൾ ആവേശപൂർവ്വം എൽ ഡി എഫിന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്ന നില വരുന്നുണ്ട് അത് എൽ ഡി എഫിനെ സ്വാഗതം ചെയ്യുന്ന ഒരു നില പൊതുവെ കാണുന്നുണ്ട് അതാണ് ഇതിലുള്ള പ്രത്യേകത എങ്ങനെയാണ് അതിനെ രാഷ്ട്രീയമായി വിലയിരുത്തുക ഒരു ഇൻകുംബൻ സർക്കാർ എന്നുള്ള നിലയിൽ ചെയ്ത പ്രവർത്തനങ്ങളെ ജനം വിലയിരുത്തി വോട്ട് ചെയ്യും എന്നുള്ള നിലയിലാണോ അതോ രാജ്യത്തിന്റെ പൊതുവായ ഇന്നത്തെ സ്ഥിതി ഒരു ഇടതുപക്ഷ സർക്കാർ ഇവിടെ മൈനോറിറ്റിയും ഏതാണ്ട് ഭൂരിപക്ഷത്തിനോട് അടുത്ത് നിൽക്കുന്ന വിഭാഗങ്ങളാണല്ലോ അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ ഇടതുപക്ഷ സർക്കാർ ഈ സംസ്ഥാനത്തുണ്ടാകണമെന്ന രാഷ്ട്രീയ ആവശ്യമാണ് ഭരണ നേട്ടങ്ങൾത്തിനോടൊപ്പം തന്നെ ഈ ഒരു കാര്യവും പ്രധാനപ്പെട്ടതല്ലേ കേരളത്തിൽ ഏതിനാണ് കൂടുതൽ മുൻതൂക്കം എന്നാണ് ഇത് രണ്ടും ചേർന്ന് നിൽക്കുന്നുണ്ട് കാരണം നിങ്ങള് ഒരു ഗവൺമെന്റ് എന്ന നിലക്ക് അതിന്റെ ഗവേണൻസ് ആവശ്യമായ രീതിയിലുള്ള ഭരണ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അതിൽ ജനങ്ങൾ പൊതുവിൽ അതൃപ്തരാകും ഇവിടെ അക്കാര്യത്തിൽ പരമാവധി ചെയ്യാൻ ശ്രമിച്ചുവെന്നതാണ് ഞങ്ങളുടെ ഒരു ബോധ്യം അപ്പൊ അതിന്റെ ഭാഗമായി അതിൽ ജനങ്ങൾ തൃപ്തരാണ് എന്ന് തന്നെയാണ് തോന്നുന്നത് അതേസമയം നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ ഭാഗം രാജ്യത്ത് ആകെയുള്ള ഇടതുപക്ഷ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ്
രാജ്യത്താകെയുള്ള അന്തരീക്ഷത്തിൽ മതനിരപേക്ഷത വല്ലാതെ വെല്ലുവിളിക്കപ്പെടുന്നു. നമ്മുടെ ഭരണഘടന തകർക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ദേശീയ തലത്തിൽ തന്നെ സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷ ഗവൺമെന്റ് സമീപനം അതിനനുസൃതമായിരിക്കും എന്ന് പിന്നെ പറയേണ്ടതില്ല. രാജ്യമാകെ നോക്കിയാൽ ഒരു വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കുന്ന ഒറ്റ ഗവൺമെന്റേ ഉള്ളൂ. അപ്പോ ഇതൊരു ഭാഗം ആഗോളവൽക്കരണ നയത്തിന്റെ ഭാഗമായിട്ടുള്ള ജനവിരുദ്ധ നടപടികൾ. രാജ്യത്ത് ബിജെപിയോടൊപ്പം നിൽക്കുന്ന കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, ഇതെല്ലാം കഴിച്ചാൽ ഇതെല്ലാം ആഗോളവൽക്കരണ നയത്തിന്റെ ഭാഗമാണ്. ആരും ആഗോളവൽക്കരണത്തിൽ നിന്ന് വ്യത്യസ്തമില്ല. അപ്പൊ അതെല്ലാം കഴിച്ചാൽ കേരളം മാത്രമേ ഒരു വ്യത്യസ്തമായി നിൽക്കുന്നുള്ളൂ. അപ്പൊ ഇത് ഇന്നത്തെ ഇന്ത്യ രാജ്യത്ത് തുടരേണ്ടതാണ് എന്ന് ചിന്തിക്കുന്ന മതനിരപേക്ഷത സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന മഹാഭൂരിപക്ഷം ആളുകൾ ആ തരത്തിൽ ചിന്തിക്കുന്നുണ്ട്. അത് ഒരു വസ്തുതയാണ്. നമ്മുടെ മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് ഇത്രയും കാലം സംസാരിച്ചുകൊണ്ടിരുന്നത് അവരുടേതായ ഒരു സംഘടനകളിലൂടെയാണ്. ഉദാഹരണത്തിന് മുസ്ലിം ലീഗ് പ്രധാനപ്പെട്ട ഒരു ന്യൂനപക്ഷ സംഘടനയാണ്. മുസ്ലിം ലീഗ് ഉണ്ടെങ്കിലേ മുസ്ലിം വോട്ട് ഏതെങ്കിലും മുന്നണിക്ക് ലഭിക്കൂ എന്നുള്ള നിലയുണ്ടായിരുന്നു. എന്നതുപോലെ ക്രിസ്ത്യൻ സമുദായത്തിനും അവരുടേതായി. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടതുപക്ഷ പാർട്ടികൾക്ക് നേരിട്ട് ഇവരുമായി സംവദിക്കാനാകുന്നുണ്ടോ? തീർച്ചയായും ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു ഇടനിലക്കാരുടെ ആവശ്യകത ഇല്ലാതെ വന്നിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ നിലപാട് സംബന്ധിച്ച് ഈ പറഞ്ഞ എല്ലാ വിഭാഗങ്ങൾക്കും നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നേരിട്ട് ബന്ധപ്പെടാനും നേരിട്ട് സംവദിക്കാനും കഴിയുന്നുണ്ട്. മറ്റേതെങ്കിലും വിഭാഗത്തെ തടയുക എന്ന ഉദ്ദേശത്തിലല്ല, എന്നാൽ പല പ്രശ്നങ്ങളും വന്നപ്പോൾ നേരിട്ട് സംവദിക്കുന്ന നിലപാട് ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. അതിലവർ പൊതുവിൽ തൃപ്തരുമാണ്. ഒരു ഗവൺമെന്റ് എന്ന നിലക്ക് അങ്ങനെ ചെയ്യുന്നതിനോട് യോജിപ്പാണുള്ളത്. പിന്നെ അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ യോജിപ്പുള്ള കാര്യങ്ങളുണ്ടാവും, വിയോജിപ്പുള്ള കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ സർക്കാർ എന്ന നിലക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടാവും, ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടാവും. അതിലൊരു മറച്ചുവെക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കാറില്ല. ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ചെയ്യാൻ കഴിയുമെന്ന് പറയും, ചെയ്യാൻ കഴിയാത്തതാണെങ്കിൽ അവരെ കബളിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല, അത് ചെയ്യാൻ കഴിയാത്തതാണ് എന്ന് അവരോട് തുറന്നു പറയും. അതിനും അവർക്ക് വിഷമമുള്ളതായിട്ട് ഞങ്ങളുടെ അനുഭവത്തിൽ തോന്നിയിട്ടില്ല. അതുകൊണ്ടൊരു തുറന്ന സമീപനം രണ്ടു കൂട്ടരും തമ്മിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. 2014 നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരമേറിയതിന് ശേഷം ഒരു വ്യക്തിയുടേതെന്ന പോലെ ക്ലാരിറ്റിയുള്ള ഒരു തീരുമാനമാണ് ജനങ്ങളിൽ നിന്ന് പൊതുവായിട്ടാകുന്നത് എന്ന് നമുക്ക് ഈ സമീപകാലത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. ഉദാഹരണത്തിന് 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേറ്റി. അത് 2011-16 കാലഘട്ടത്തിലെ UDF സർക്കാരിന്റെ അതിനോടുള്ള ആന്റി ഇൻകംബൻസി ഫാക്ടറായിട്ടാണ് കണ്ടിട്ടുള്ളത്. പിന്നീട് വന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് മത്സരിച്ച ഘട്ടത്തിൽ കോൺഗ്രസിനാണ് ഒരു നല്ല ബദൽ ഉണ്ടാക്കാൻ കഴിയുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം പേരെയും പാർലമെന്റിലേക്ക് അയച്ചു. പിന്നീട് വന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നേരെ എതിർ ഫലമുണ്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ. അപ്പൊ ആ നിലയിൽ കൃത്യമായ ഒരു ക്ലാരിറ്റിയോടുകൂടിയുള്ള ഒരു ജനവിധി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന മതന്യൂനപക്ഷ വിഭാഗങ്ങളാകെ തന്നെയും നേരത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ LDFനെ സഹായിച്ചതുപോലെയോ അതിനേക്കാൾ ഇപ്പോ CA NRC 370 ബീഫ് നിരോധനം അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടല്ലോ. അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പൂർണ്ണമായും അവരുടേതായിട്ടുള്ള സംഘടനകളെ മറികടന്ന് LDFനോടൊപ്പം നിൽക്കേണ്ടി വരും. അങ്ങനെ ഒരു ജീവിത സാഹചര്യം അവർക്കുണ്ടായി എന്നും അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്നുള്ളതിന് അങ്ങേക്ക് അനുഭവങ്ങളുണ്ടോ? അല്ല, ഇതില് നമ്മൾ എടുത്തിട്ടുള്ള നിലപാടുകൾ പൊതുവില് എല്ലാ വിഭാഗവും അംഗീകരിക്കുന്ന നിലയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കണ്ടതും ആ തരത്തിലുള്ളൊരു ജനവിധി തന്നെയാണ്. സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനോട് പൊതുവെ യോജിക്കുന്ന നില കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അത് ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമന്യേ എല്ലാവരും ഈ നിലപാടുകൾ ശരിയായി. കാരണം ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിന്റെ പരമാവധി ചെയ്തു എന്നൊരു തോന്നൽ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്കുണ്ട്.
അതിന്റെ അടിസ്ഥാനത്തിലാണ് വിധി എടുത്തു വരുന്നത്. ഇതില് ന്യൂനപക്ഷ വിഭാഗങ്ങളെ കുറിച്ചാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് ചോദിച്ചത്. ആ ന്യൂനപക്ഷ വിഭാഗങ്ങളിലും ആ ഒരു തോന്നൽ തന്നെയാണ് നിലനിൽക്കുന്നത്. പൊതുവിൽ ജനങ്ങളിലുള്ള വികാരം എല്ലാ സെക്ഷനിലും ഉണ്ട് എന്നുള്ളതാണ് കാണാൻ നമുക്ക് സാധിക്കുക. അപ്പൊ അതിന്റെ ഭാഗമായി സർക്കാരിന്റെ ചെയ്തികള് അംഗീകരിക്കുന്നില്ല, അത് പരമാവധി ചെയ്തിട്ടുണ്ട് എന്നുള്ള തോന്നൽ, ഇനിയും ഈ നില തുടരേണ്ടതാണ് എന്ന അഭിപ്രായം, ഇതൊക്കെ പൊതുവെ ആളുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതാണ് എന്റെ അനുഭവം. ഒരു സ്ട്രോങ് ചീഫ് മിനിസ്റ്റർ, ഒരു ഇടതുപക്ഷ സർക്കാർ, അതാണ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, അതിനുവേണ്ടിയാണോ ഈ ക്യാപ്റ്റൻ എന്നൊക്കെയുള്ള പദം പാർട്ടിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ സൃഷ്ടിച്ച് താങ്കളിൽ ചാർത്തി തന്നിരിക്കുന്നത്? അതാരാ ചാർത്തി തന്നെ എനിക്കറിയില്ല. ഏതായാലും പാർട്ടിയല്ല, പാർട്ടി അങ്ങനെ ഒരു പദം ചാർത്തുന്ന ഇതെല്ലാം നിങ്ങൾക്കറിയാം. പക്ഷേ ഒരു ഇപ്പം അങ്ങനെ ഒരു വിളി പലയിടത്തും കേൾക്കുന്നുണ്ട് ഞാൻ. അത് പക്ഷേ ഒരു പൊതുവായിട്ട് വന്നു എന്നുള്ളത് മാത്രമേ കാണാൻ പറ്റൂ. ഇതൊക്കെ ഒരു ഘട്ടത്തിൽ വരുമ്പോൾ അങ്ങനെ ഉയർന്നു വരുന്നതാണല്ലോ. പിന്നെ ഒരു ഒരാൾ എടുക്കുമ്പോൾ മറ്റൊരാൾ അങ്ങ് തുടരും, അങ്ങനെയാണത് ഉണ്ടായിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതിന്റെ അർത്ഥം നമ്മളെ ഒരു കൂട്ടായ്മ അത് നല്ല നിലക്ക് ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിൽ വ്യക്തിപരമായുള്ള നിലയിലല്ല കാണേണ്ടത്. LDF എന്ന നിലക്കും മന്ത്രിസഭയുടെ കൂട്ടായ്മ എന്നുള്ള നിലക്കും കാര്യങ്ങൾ ഭംഗിയായി നിറവേറ്റാൻ കഴിഞ്ഞു എന്നൊരു പൊതുബോധം സമൂഹത്തിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നും ഭൂരിപക്ഷ സമുദായത്തിലേക്ക് വന്നാൽ ശബരിമല പലരും ഇപ്പോൾ അത് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അത് തിരിച്ചറിയുന്നുണ്ട്. NSS തുടരെ തുടരെ സ്റ്റേറ്റ്മെന്റ് പറയുന്നതിനെ കുറിച്ചൊക്കെ അങ്ങയുടെ കമന്റും കണ്ടിരുന്നു. പക്ഷേ അവിടെ ഇവരുടെ എല്ലാം പൊതു ആവശ്യം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ മാറ്റം വരുത്തുമോ, ഇത് വരുത്തുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി എന്നാണ് അവർ ആവർത്തിച്ച് ചോദിക്കുന്നത്. അപ്പോൾ നിലവിൽ സുപ്രീം കോടതി തന്നെ ഇക്കാര്യത്തിൽ ഒരു അയവ് വരുത്തിയത് കൊണ്ട് ആ വിധി വരുന്നതുവരെ, 9th അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വരുന്നതുവരെ കാത്തു നിൽക്കാമെന്നുള്ളതാണല്ലോ സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അപ്പോൾ പ്രതിപക്ഷം ചോദിക്കുന്നത് എന്തിനാണ് വിധി വന്നതിന് ശേഷം ലോ പോയിന്റ് ആലോചിക്കുന്നത്, അതിനു മുമ്പ് നമുക്ക് എന്താണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്ന് സത്യവാങ്മൂലം കൊടുത്തുകൂടെ എന്നാണ് അവരുടെ ചോദ്യം. അപ്പോ നിലവിലെ സാഹചര്യത്തിൽ സുപ്രീം കോടതി തന്നെ അയവ് വരുത്തിയ കാര്യം സംസ്ഥാന സർക്കാരിനെ ചൂണ്ടിക്കാണിക്കാം, 2 ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ചൂണ്ടിക്കാണിക്കാം, 3 ആ കാര്യത്തിൽ സംഘടനകൾ ആദ്യം എടുത്ത നിലപാടും പിന്നീട് അവർ മാറ്റിപ്പറഞ്ഞതും ഒക്കെ ചൂണ്ടിക്കാണിക്കാം. അപ്പോ VS അച്യുതാനന്ദൻ സർക്കാർ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിന് വ്യത്യസ്തമായി കുറെ കൂടി പ്രോആക്റ്റീവ് ആയിട്ടുള്ള ഒരു നിലപാട് സത്യവാങ്മൂലമായി സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കാൻ കഴിയില്ലേ എന്നാണ് ചോദ്യം. ഇത് കേസ് വരുമ്പോഴുള്ള പ്രശ്നം മാത്രമാണ്. ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞ തരത്തിലൊരു ഭാഗം തന്നെയാണ്. അതായത് സുപ്രീം കോടതി ഒരു അയവേറിയ നിലപാട് സ്വീകരിച്ചു, വിശാല ബെഞ്ചിന് വിട്ടു. ഇനി അവിടെ കേസ് വരണം. ആ കേസ് വരുന്ന ഘട്ടത്തിലാണ് ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാനുള്ളത്. ഇപ്പോഴേ ആലോചിച്ചൊന്നും ചെയ്യാനില്ല. ഇപ്പോ ഒരു പ്രശ്നവും ശബരിമലയിലില്ല. മാസങ്ങളും വർഷങ്ങളും ആയി ശാന്തമായി കാര്യങ്ങൾ പോവുകയാണ്. ഒരു വിഭാഗത്തിനും പ്രത്യേക പ്രശ്നങ്ങളില്ല. അത് സുപ്രീം കോടതി അയവേറിയ നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ നിലക്ക് കാര്യങ്ങൾ നീങ്ങട്ടെ. കേസ് വരുന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് എന്താണ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്ന് ആ സമയത്ത് ആലോചിക്കുന്നതാണ് ശരി. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത്, അതാണ് ഇപ്പോഴും പറയാനുള്ളത്. ഈ ശബരിമല വിഷയം എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ ഒന്നാക്കി കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണോ കേരളത്തിലൊരു അവധാനത സർക്കാരിനും പാർട്ടിക്കുമുള്ളത്? അല്ല, നേരത്തെ തന്നെ ഇത് പറഞ്ഞതാണ്. ഈ കാര്യത്തില് ശബരിമല വിഷയത്തില് എന്താണ് സർക്കാരിന്റെ നിലപാട് എന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ സുപ്രീം കോടതിയുടെ കേസിൽ ആ വിശാല ബെഞ്ചിന്റെ വിധിയിൽ ആ വിധി വന്നതിന് ശേഷം എന്താണോ കാര്യങ്ങൾ ആലോചിക്കേണ്ടത് നമുക്കെല്ലാവർക്കും ബന്ധപ്പെട്ട് എല്ലാവരെയും വിളിച്ച് സർക്കാർ ആലോചിക്കും എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പൊ പക്ഷേ സുപ്രീം കോടതി അതിനെക്കുറിച്ച് യാതൊരു ആലോചനയും തുടങ്ങിയിട്ടില്ല. നമ്മളിപ്പോ തെരഞ്ഞെടുപ്പിന്റെ സമയമായതുകൊണ്ട് ചിലരത് തങ്ങൾക്ക് വോട്ട് വർദ്ധിപ്പിക്കുന്ന പരിശ്രമിക്കുന്നു മാത്രമേ ഉള്ളൂ. അതിന് വലിയ കഥയില്ല. നമ്മൾ തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് ശബരിമലയെ കാണേണ്ടതില്ല. ശബരിമല വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനമായ ഒരു കേന്ദ്രമാണ്.
അതിന്റെ ഭാഗമായുള്ള കേസ് വരുന്ന ഘട്ടത്തിൽ അക്കാര്യത്തിൽ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന് അന്നേരം ആലോചിക്കുക. വിധി വന്നതിന് ശേഷം പൊതുവിൽ ആലോചിക്കേണ്ട കാര്യങ്ങൾ എല്ലാവരുമായും ചർച്ച ചെയ്തും ഒരു നിലപാടിലേക്ക് എത്താം. ഇതാണ് സർക്കാർ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു തൃപ്തികരമായിട്ടുള്ള ഭരണമാണല്ലോ താങ്കളെ സംബന്ധിച്ചിടത്തോളം പോലും. 2021 മുതലുള്ള കാലഘട്ടത്തിൽ പൊളിറ്റിക്കലായി എത്ര കണ്ട് ഒരു പുതിയ റോൾ വഹിക്കും? ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു നാഷണൽ ഔട്ട്ലുക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു തുടക്കമാകും ഈ 5-4 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലെയും തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ്. അപ്പോ പിന്നീട് പ്രതിപക്ഷ സഖ്യമൊക്കെ രൂപപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള സമയമാകും എന്നുള്ളതാണ്. കേരളത്തിലൊരു ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച ഉണ്ടാവുകയാണെങ്കിൽ കുറെ കൂടി ആക്റ്റീവായിട്ടുള്ള ഒരു റോള് ദേശീയ തലത്തിൽ നിർവഹിക്കാൻ ഇടതുപക്ഷത്തിനും പിണറായി വിജയൻ എന്ന ഭരണ തലവനും സാധിക്കുമോ? അങ്ങനെ ഒരു ശ്രമം നടത്താൻ ഇടയുണ്ടോ? ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന് എപ്പോഴും അതിന്റേതായ റോളുണ്ട്. അത് പാർലമെന്റിലെ അംഗത്വത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രമല്ല, ദേശീയ തലത്തിൽ ഇടതുപക്ഷം ഒരു ശക്തിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ഘട്ടത്തിലും അതിന്റേതായ ഒരു റോൾ വഹിച്ചു പോകാറുണ്ട്. അത് തുറന്നും വഹിക്കും, അതിലൊരു സംശയമില്ല. ഇവിടെയുള്ള കാര്യങ്ങളിൽ മാത്രം മുഴുകി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങളിൽ സാധാരണ ഞാൻ അങ്ങനെ ഇടപെടാറില്ല, ഞാനങ്ങനെ പങ്കുവഹിക്കാറുമില്ല. അതിന്റെ ആലോചനകളിൽ എന്റെ കൂടി പങ്കുണ്ട് എന്നല്ലാതെ മറ്റു കാര്യങ്ങളിൽ ഞാൻ പങ്കുവഹിക്കാറില്ല. അതേ നില തന്നെയായിരിക്കും ഇനിയും തുടരുക. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കർണാടകത്തിലൊരു എല്ലാവരും ചേർന്നിട്ടുള്ള സർക്കാരാണ് ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് തന്നെ 2019 എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു സർക്കാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കർണാടകത്തിലായിരുന്നു പ്രതിപക്ഷ സഖ്യം മാരിവില്ല സഖ്യം ഉണ്ടായിരുന്നല്ലോ, അതിന്റെയൊക്കെ ഒരു തുടക്കം കുറിച്ചിട്ടുള്ളത്. കേരളത്തിന് അങ്ങനെ ഒരു റോൾ വഹിക്കാനാകില്ലേ? കേരളം എല്ലാത്തിനും ബദലായിട്ടുള്ളൊരു സംസ്ഥാനം എന്നുള്ള നിലയിലല്ലേ പൊതുവെ പുറത്ത് അറിയപ്പെടുന്നത്? അല്ല, കേരളം റോൾ വഹിക്കുന്നത് എങ്ങനെയാണ്? നയകാര്യങ്ങളിലാണ്. ഇപ്പോ ആഗോളവൽക്കരണ നയം നടപ്പിലാക്കുന്നു, ഉദാരവൽക്കരണ നടപടികൾ സ്വീകരിക്കുന്നു. അത്തരം നടപടികൾ ഇവിടെ LDF ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. അതിന് ബദലായി മറ്റ് നയങ്ങൾ, ബദൽ നയങ്ങൾ നടപ്പാക്കുന്നു. ഈ നയപരമായി ആ കാര്യങ്ങൾ നടപ്പാക്കുക എന്നല്ലാതെ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളിൽ കേരളത്തിന് പ്രത്യേകമായി പങ്കുവഹിക്കാനുണ്ടാവില്ല. അത് ഇടതുപക്ഷം എന്ന നിലക്ക് വഹിക്കുന്ന പങ്കായിരിക്കും. ആ ഇടതുപക്ഷത്തിന് എപ്പോഴും പങ്കുവഹിക്കാനുണ്ട്, ഇടതുപക്ഷം എപ്പോഴും പങ്കുവഹിക്കാറുണ്ട്. ഇനി നാളെയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള പങ്കുവഹിക്കും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എന്തോ ഒരു പ്രത്യേക റോൾ വഹിക്കാനുണ്ട് എന്ന കാരണത്താലായിരിക്കാം ഒരുപക്ഷെ 19 സീറ്റുകൾ കേരളത്തിൽ നിന്ന് പോയത്. ഇപ്പോ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടായില്ല എന്നുള്ള തോന്നൽ ആളുകൾക്ക് ഉണ്ടാകുന്നതുകൊണ്ടാണല്ലോ ഇടതുപക്ഷത്തിലേക്ക് തിരികെ വരുന്നത്. മാത്രമല്ല ഈ സംസ്ഥാനത്ത്, അത് ദേശീയ തലത്തിൽ അങ്ങനെയാണെങ്കിൽ ഈ സംസ്ഥാനത്ത് തന്നെ കോൺഗ്രസ് ഛിന്ന ഭിന്നമായി പോകുന്നൊരു സൂചനകളുണ്ട്. കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് തന്നെ പറയുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തോക്കുകയാണെങ്കിൽ ഒരു വലിയ പക്ഷം ആളുകൾ BJP പോകുന്നതാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ തുടർച്ചയുണ്ടായിരുന്നു, ഒരു മൂന്നാം ശക്തി ഉയർന്നു വരുന്നു എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം നന്നാക്കാൻ കഴിയില്ല, ഇടതുപക്ഷത്തെ വിജയത്തിലെത്തിക്കുക എന്നുള്ളതാണ് താങ്കളുടെ ഇപ്പോഴത്തെ ധർമ്മമെങ്കിൽ തന്നെയും കോൺഗ്രസ് തകർന്നു പോകുന്നത് നിസ്സാരമായി നോക്കി നിൽക്കാനാകുമോ? കോൺഗ്രസ് തകർന്നു പോകുന്നതിൽ നമുക്കെന്താ ചെയ്യാൻ കഴിയുക? കേരളത്തിൽ കോൺഗ്രസ് തകരാതിരിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ കരുത്തുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ കരുത്തുകൊണ്ട് ഇവിടെ BJP പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ട്. BJP വലിയൊരു നിലയുറപ്പിക്കാൻ പറ്റിയിട്ടില്ല കേരളത്തിൽ. അതുകൊണ്ട് BJPയിലേക്കുള്ള ഒഴുക്കങ്ങനെ നടക്കുന്നില്ല. എന്നാൽ കോൺഗ്രസ് ശക്തമായ സംസ്ഥാനങ്ങളിലൊക്കെ BJPയിലേക്ക് ഏത് ഘട്ടത്തിലും കോൺഗ്രസിൽ ആളുകൾ പോവുകയാണ്. ഇവിടെ ചിലർ കോൺഗ്രസിൽ പോയെങ്കിലും ചില ആളുകൾ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയെങ്കിലും മറ്റൊരു ട്രെൻഡും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അതായത് LDFന്റെ ഭാഗമാകുന്നു, ഇടതുപക്ഷത്തിന്റെ ഭാഗമാകുന്നു കോൺഗ്രസ്സുകാർ തന്നെ, പഴയ കോൺഗ്രസ്സുകാർ പ്രധാനപ്പെട്ടവർ. അതൊരു പുതിയ ട്രെൻഡാണ്. അപ്പോൾ അതിൽ നേരത്തെ ഞാൻ ഒരു പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഇന്നത്തെ നിലയിൽ തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന നിലപാട് ഈ ഇത്തരം ആളുകൾ സ്വീകരിക്കേണ്ടതായിട്ടില്ല. കാരണം അവർ മതനിരപേക്ഷതയുടെ ഭാഗത്താണ്,
വർഗീയത പൂർണ്ണമായി എതിരാണ്. അപ്പോൾ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നതാണ് എല്ലാ കാലത്തും ഇടതുപക്ഷം. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് വിട്ട് ഈ വർഗീയതയോട് വിമർശനമുള്ളവർ, വർഗീയ പ്രീണനം കോൺഗ്രസ് നടത്തുന്നു എന്ന തോന്നലിന്റെ ഭാഗമായി കോൺഗ്രസ് വിടുമ്പോൾ അവർക്ക് സ്വീകരിക്കാവുന്നത് ഇടതുപക്ഷത്ത് തന്നെയാണ്. അത്തരം ആളുകളെ സ്വീകരിക്കുന്നതിന് ഇടതുപക്ഷത്തിനും വിഷമമുണ്ടാവില്ല. ഇത് നേരത്തെ വ്യക്തമാക്കിയൊരു കാര്യമാണ്. ഇതൊരു പുതിയ രീതിയാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെയും രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ വരാമെന്നാണ് കാണുന്നത്. പത്തനംതിട്ടയിൽ തന്നെ മുൻ ഡി സി സി പ്രസിഡന്റ് ഫിലിപ്പോസ് തോമസിന് പാർട്ടി മെമ്പർഷിപ്പ് നൽകുകയുണ്ടായി. അപ്പോ ഈ കോൺഗ്രസിൽ നിന്ന് വരുന്നവർക്ക് നേരിട്ട് മെമ്പർഷിപ്പ് നൽകാൻ കഴിയുന്ന വിധത്തിൽ ഒരു ഡൈനാമിക്കായ ചേഞ്ച് വരുത്തിയിട്ടുണ്ടോ? അല്ല, അത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം പിന്നെ പ്രവർത്തിച്ചു, നല്ല പ്രവർത്തനങ്ങൾ നടത്തി, അങ്ങനെയാണ് അദ്ദേഹം പാർട്ടിയിൽ വരുന്നത്. അങ്ങനെ പലരും വന്നിട്ടുണ്ട്, പല ആൾക്കാരെയും ആ രീതിയിൽ പാർട്ടിക്ക് സ്വാഗതം ചെയ്യാൻ സാധിക്കും. അതിന് വിഷമമില്ല എന്നർത്ഥം. ഈ ശരിയായ മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വരുന്നവരെ ഉൾക്കൊള്ളുന്നതിന് ഇടതുപക്ഷത്തിന് വിഷമമില്ല. റോസക്കുട്ടി ടീച്ചർ വയനാട്ടിൽ നിന്ന്, അവർ കെ പി സി സി വൈസ് പ്രസിഡന്റാണ്, ഒരു സി പി ഐ എമ്മുമായിട്ടാണ് സഹകരിക്കുകയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് വ്യക്തിയായാലും ആ വ്യക്തിക്ക് മതനിരപേക്ഷതയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കുന്നതിന് തയ്യാറാകുമ്പോൾ അവർക്ക് ആദ്യം സ്വീകരിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്ത് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത്തരം ഒരു നിലയിലാണെങ്കിൽ അത്തരം ആളുകളെ സ്വാഗതം ചെയ്യുന്നതിന് ഇടതുപക്ഷത്തിന് വിഷമമുണ്ടാകില്ല എന്ന്. ഈ നേരത്തെ പറഞ്ഞല്ലോ, ഇടതുപക്ഷം കേരളത്തിൽ ഇത്ര സജീവമായതുകൊണ്ടാണ് അധികം പേരും ബി ജെ പിയിലേക്ക് നേരിട്ട് പോകാത്തത്. സമാനമായ സാഹചര്യം ഇപ്പോ സി പി ഐ എം അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? ഇപ്പോ ജനാധിപത്യ പാർട്ടികളിലെല്ലാം സംഭവിക്കുന്നത് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും കേരളത്തിലും സംഭവിക്കുന്നില്ലേ? ഇപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അപ്പോഴാണ് നമ്മൾ ഈ പാർലമെന്ററി വ്യാമോഹത്തിന്റെ അതിപ്രസരം എത്ര വലിയ രീതിയിലാണ് കേരളത്തെ പിടിമുറുക്കിയിട്ടുള്ളതെന്ന് കാണാൻ കഴിയും. ആത്മാഹുതി ഒഴിച്ചുള്ള ബാക്കിയെല്ലാം നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നുണ്ട്. രണ്ട് മണ്ഡലങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ, ഒന്ന് പാലക്കാട്ട് ജമീലയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു നിർദ്ദേശം വെക്കുന്നു. ആ സമയത്ത് തന്നെ വലിയ നിലയിലുള്ള പ്രക്ഷോഭം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ചുമന്ന കൊടിയും പിടിച്ച ആളുകൾ നിരത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള അവസ്ഥ. കുറ്റ്യാടി ഒരു ഘടകകക്ഷിക്ക് കൊടുത്ത സമയത്ത് ആയിരക്കണക്കിന് ആളുകളാണ് നഗരത്തിലേക്ക് ഇറങ്ങുന്നത്. രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ആർക്കെങ്കിലും സ്ഥാനാർത്ഥി മോഹം ഉണ്ടെങ്കിൽ ഈ കൊടിയും പിടിച്ച് ഇറങ്ങിയാൽ മതി എന്നുള്ള തോന്നൽ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ പാർട്ടി സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. രണ്ട്, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഏതോ ചില കാര്യങ്ങൾ മനസ്സിലാകായിക പാർട്ടി ഘടകങ്ങൾക്കുണ്ട് എന്നുള്ള രീതിയിലുണ്ടാകും. ഇത് ഒരു ശരിയായ പ്രവണതയാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, പാർട്ടിക്കകത്ത് ശരിയായതും തെറ്റായതുമായ പ്രവണതകളൊക്കെ പലപ്പോഴും ഉണ്ടാകാം. പക്ഷേ പാർട്ടി ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത്. ഇവിടെ കുറ്റ്യാടിയിൽ സംഭവിച്ചത് യാദൃശ്ചികമായ ഒരു സംഭവമാണ്. അവിടെ മുന്നണിയിൽ ഒരു കക്ഷിക്ക് സീറ്റ് കൊടുക്കുന്നു, അവിടെ വലിയ എതിർപ്പ് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. ആ എതിർപ്പ് ആ രീതിയിൽ ഉയർന്നു വന്നപ്പോൾ ഈ ബന്ധപ്പെട്ട കക്ഷി തന്നെ വളരെ വിശാല മനസ്കോ സ്വീകരിച്ചു കൊണ്ട് അവർ പറയുന്നു, ഞങ്ങള് ഒഴിവാക്കുകയാണ്, ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലായി, നിങ്ങൾ ഇത്തവണ മത്സരിക്കുക, ഞങ്ങൾക്ക് പിന്നെ മതി എന്നൊരു നിലപാട് അവരെടുക്കുന്നു. അത് നല്ല നിലപാടായി, അപ്പൊ അത് ഞങ്ങൾ അംഗീകരിച്ചു. എന്നാൽ അങ്ങനെ എല്ലാടെയും ഞങ്ങൾ ചെയ്യാറില്ല. ഇത് അവർ തന്നെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ ഞങ്ങൾ അതിന്റെ കൂടെ നിന്നു എന്ന് മാത്രമാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിഷേധം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ആ സീറ്റ് കൊടുക്കാതിരിക്കുന്ന സമീപനം എടുക്കില്ല. പക്ഷേ ഇത് നല്ല സമീപനമായി, ഒരു പ്രശ്നം ഉയർന്നു വരുമ്പോൾ അത് പരിഹരിക്കുന്നതിന് അവർ സ്വീകരിച്ച നിലപാടിനെ സ്വാഗതം ചെയ്യുക തന്നെയാണ്. മറ്റത് ആ തരത്തിലുള്ളതല്ല. ഈ ഫൈനലായിട്ടൊരു പേര് വന്നിട്ടില്ല, അത് പിന്നെ ചില കേൾവിയുടെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന കാര്യങ്ങൾ മാത്രമാണ്. അതിനെ അങ്ങനെ നമ്മൾ കാണേണ്ടതായിട്ടില്ല. പക്ഷേ ഒരു സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഈ മാധ്യമങ്ങളിൽ വരുന്ന കാര്യത്തിലാണെങ്കിൽ പോലും കൊടിയും പിടിച്ച് നാട്ടിലേക്ക് ഇറങ്ങാം എന്നുള്ള ഒരു അവസ്ഥ ഒന്ന്. രണ്ട്, പാർട്ടിക്ക് ചില കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കാൻ കഴിയുന്നില്ലേ എന്നുള്ളതല്ലേ ഇങ്ങനെയുള്ള ആദ്യ പേരുകൾ ഇവരുടെയൊക്കെ വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്? അല്ല, ചർച്ചകളിൽ എന്ത് വരുന്നു എന്നുള്ളത് നമ്മൾ ഇപ്പൊ അങ്ങനെ എടുക്കാൻ പറ്റില്ല. ചർച്ച പല പേരും വരുമല്ലോ, അവസരമെന്നുള്ളത് നോക്കേണ്ടത്. അപ്പോ ചർച്ചയുടെ ഭാഗമായിട്ട് സാധാരണ നിലക്ക് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല, ഈ മറ്റു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകാറില്ല.
ചില സ്ഥലത്ത് അപൂർവമായി ചില സംഭവങ്ങൾ മുൻപ് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും സംഭവിച്ചിട്ടുണ്ടാകാം അതിന്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആലോചിച്ച് തിരുത്തൽ നടപടികൾ വേണമെങ്കിൽ അത് സ്വീകരിച്ച് പോകുക എന്നുള്ളതാണ് പാർട്ടി സ്വീകരിക്കാറുള്ളത് അതാണ് ചെയ്യുക ഇതൊരു പാർട്ടി വിരുദ്ധ പ്രവർത്തനമായിട്ട് തോന്നുന്നില്ല അല്ല പാർട്ടി വിരുദ്ധ പ്രവർത്തനമാകണമെങ്കിൽ ആ തരത്തിലേക്ക് മാറണമല്ലോ അത് അങ്ങനെയൊരു പ്രശ്നം ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റേതായ രീതികളുണ്ട് അങ്ങനെയൊരു സംഭവം ഉയർന്നു വന്നിട്ടില്ല ഈ രണ്ട് ടേം പെട്ടെന്ന് നിർബന്ധമാക്കിയത് പലരെയും വേദനിപ്പിച്ചിട്ടുണ്ടാവില്ലേ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടാവില്ലേ അങ്ങനെ കാണണ്ട രണ്ട് ടേം നേരത്തെയുണ്ട് പക്ഷേ ഞങ്ങൾ പലപ്പോഴും ഇളവുകൾ കൊടുക്കാറുണ്ട് ഇത്തവണ ഞങ്ങൾ ആലോചിച്ചപ്പോൾ അത് ഇളവുകൾ വേണ്ട എല്ലാവർക്കും ബാധകമാക്കാം എന്ന് തീരുമാനിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ അത് CPIM പോലൊരു പാർട്ടിക്ക് മാത്രം നടപ്പാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് പുതിയ ആളുകൾ വരട്ടെ എന്നുള്ളത് ആ പുതിയ ആളുകൾ ധാരാളം വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നല്ല അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യും പഴയവര് പ്രധാനപ്പെട്ട നേതാക്കളാണ് അവര് ആ നിലയിൽ തന്നെ പാർട്ടിയെ നയിച്ചുകൊണ്ട് ഉണ്ടാവുകയും ചെയ്യും ഇപ്പോ അടുത്ത ടേമിൽ പിണറായി വിജയനും ഈ രണ്ട് ടേം എന്നൊരു നിബന്ധനയിൽ വരുമ്പോ സച്ചിദാനന്ദനൊക്കെ 80s പ്രധാനമായും കേരളം ഭരിച്ചിട്ടുള്ളത് അപ്പൊ ഒരു ലീഡർഷിപ്പ് വാക്വം അവിടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രശ്നം വരില്ലേ ഇപ്പോ ഷീ ജിൻപിങ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നത് ഇപ്പോൾ ഭരണഘടനയിൽ ഭേദഗതി വരുത്തില്ല എന്താ നേതൃത്വം തുടരണം എന്നുള്ള ആഗ്രഹം പാർട്ടി കോൺഗ്രസ് ആകെ പ്രകടിപ്പിച്ചതുകൊണ്ടാണ് അപ്പോ ഈ ക്ലോസിംഗ് എടുത്തു കളയുമ്പോ ചിലയിടത്ത് നേതൃപ്രതിസന്ധി ഉണ്ടാകില്ലേ അതൊന്നും നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല സാധാരണ നിലക്ക് ഞങ്ങൾ ഈ കാര്യങ്ങളാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത് പിന്നെ ഏത് ഘട്ടത്തിലും തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യാറ് അത് ആ നിലക്കേ കാണാൻ പറ്റും ഇപ്പോ വളരെ എളുപ്പത്തിൽ ജയിക്കാവുന്ന പല മണ്ഡലങ്ങളുണ്ട് നിലവിലുള്ള ആളുകളാണെങ്കിൽ അത്രയും എളുപ്പത്തിൽ ജയിക്കാൻ കഴിയില്ല പുതിയ ആളുകളെ വന്ന് ആ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തുക എന്നുള്ളത് ഇപ്പൊ പല മണ്ഡലങ്ങളും ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ താങ്കളുടെ മനസ്സിലുണ്ടാവും എന്റെ മനസ്സിലുണ്ടാവും എന്തേ അങ്ങനെ ആ എളുപ്പത്തിൽ ഇപ്പൊ രണ്ടാമത്തെ ടേം നിർബന്ധമാണ് LDFനെ സംബന്ധിച്ചിടത്തോളം ലെഫ്റ്റ് ഫ്രണ്ടിനെ ആകെ സംബന്ധിച്ചിടത്തോളം അപ്പോ ആ ഒരു ഓപ്ഷൻ എന്തുകൊണ്ട് എടുത്തില്ല ലെഫ്റ്റ് ഫ്രണ്ടിനാകെയില്ല ഇതിൽ CPIM മാത്രം എടുത്തിട്ടുള്ള ഒരു കാര്യമാണ് രണ്ട് ടേം എന്നുള്ളത് അത് ഈ പറയുന്ന പ്രശ്നം അത്ര കണ്ട് ബാധകമാകുമെന്ന് ഞങ്ങൾ കണക്കാക്കുന്നില്ല കാരണം പുതിയ ആളുകൾ വരുമ്പോൾ അതിനതിൻ്റെതായ സ്വീകാര്യത ഉണ്ടാവും ആദ്യം ഈ പറയുന്നൊരു വിഷമം ഉണ്ടാവും എന്നുള്ളത് ശരിയാണ് ഒരു ആൾ ഒഴിയുമ്പോൾ അങ്ങനെ ഒഴിയാൻ പാടുണ്ടോ എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ടുണ്ടാകാം എന്നാൽ ഞങ്ങളുടെ അനുഭവത്തിൽ ആ ഒഴിഞ്ഞവരെല്ലാം വളരെ ശക്തമായി ഫീൽഡിലുണ്ട് അവർ തന്നെയാണ് ഈ അവിടെയുള്ള ജനങ്ങളെ കാണുന്നതിന് വോട്ടർമാരെ കാണുന്നതിന് ഫലപ്രദമായി നേതൃത്വം കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല ഒരു ഘട്ടത്തിൽ ഇതേ KPCC വർക്കിംഗ് പ്രസിഡന്റ് തന്നെ കെ സുധാകരൻ പറഞ്ഞു തെങ്ങുകയറ്റക്കാരന്റെ മകൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു താങ്കൾ പറഞ്ഞു ഞാനത് ആണ് എന്റെ സഹോദരൻ ആ ജോലി ഏർപ്പെട്ടിട്ടുണ്ട് വേറൊരാൾക്കത് അറിയാമായിരുന്നു എന്നൊക്കെ ഇതേപോലെ തന്നെയാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മണിശങ്കർ അയ്യർ നരേന്ദ്രമോദി ചായക്കടക്കാരൻ എന്ന് വിശേഷിപ്പിച്ചത് അത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള നേട്ടത്തിനായി നരേന്ദ്രമോദി ഉപയോഗിക്കുകയുണ്ടായി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളവും ഈ തെങ്ങുകയറ്റക്കാരന്റെ മകൻ അല്ലെങ്കിൽ ഞാൻ വന്നിട്ടുള്ളത് വളരെ സാധാരണയിൽ സാധാരണ അവസ്ഥയിൽ നിന്നാണ് എന്ന് ബോധിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് അതിനെ കാണുന്നില്ലേ അല്ല ഇത് നാട്ടിനറിയാവുന്ന കാര്യമാണല്ലോ നാട്ടിനറിയാവുന്ന ഒരു കാര്യം പിന്നെ ഞാനൊരു സാധാരണ കുടുംബത്തിൽ പിറന്നയാളാണ് അച്ഛൻ ചെത്തുകാരനായിരുന്നു അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നെ അതൊരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള രീതി ഞാൻ അങ്ങനെ സ്വീകരിക്കാറില്ല അത്രയേ ഉള്ളൂ ഇത് പലപ്പോഴും മാർക്കറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് പ്രതിപക്ഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപവും അതാണ് വലിയ നിലയിൽ PR ഏജൻസിയെ ഉപയോഗിക്കുന്നു ഇപ്പോ OK ആയിക്കോട്ടെ നിപ്പ ആയിക്കൊള്ളട്ടെ രണ്ട് വെള്ളപ്പൊക്കം ആയിക്കൊള്ളട്ടെ കോവിഡ് ആയിക്കൊള്ളട്ടെ എല്ലാ ഘട്ടത്തിലും താങ്കളുടെ വാർത്താ സമ്മേളനങ്ങൾ ഗൃഹസദസ്സുകളിലേക്ക് തന്നെ എത്തിച്ചേരുന്നു വളരെ കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നു ഇതെല്ലാം ഈ PR ഏജൻസികൾ തരുന്ന നോട്ട് താങ്കൾ വായിക്കുകയാണ് എന്നുള്ളതാണ് PR ഏജൻസികൾ താങ്കളുടെ നിർമ്മിതിയിൽ എത്ര വലിയ ഘടകമായിട്ടുണ്ട് ഞാൻ അതിന് പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ പത്രക്കാര് എന്നോടൊരു ഘട്ടത്തിൽ ചോദിച്ചു മാധ്യമപ്രവർത്തകര് ഈ പത്രസമ്മേളനത്തിൽ ഇങ്ങനെയൊരു ആക്ഷേപം പറയുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞത് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നുണ്ട് ആ മറുപടി പറയുന്നത് കുറച്ച് ഏതെങ്കിലും ആളോട് ചോദിച്ച് അല്ലെങ്കിൽ അതിൽ വ്യക്തത കിട്ടിയിട്ടല്ല
എന്റെ മറുപടികൾ സ്വാഭാവികമായിട്ട് വരികയാണ്. അതിന്റെ പിന്നിൽ പി ആർ ഏജൻസി എന്ന് പറയുമോ? അപ്പോൾ പി ആർ ഏജൻസി എന്ന് പറയുന്നത് ഒരു വസ്തുതാവിരുദ്ധമായ എന്റെ പത്രസമ്മേളനങ്ങളിൽ യാതൊരു തരത്തിലുള്ള പി ആർ ഏജൻസിയും പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ ജീവിതാനുഭവം കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു ദുരന്തം വരുമ്പോൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യണം, അത് സംബന്ധിച്ച് കൂട്ടായ ആലോചനയുണ്ട്. ഞാൻ മാത്രമല്ല, മന്ത്രിസഭാംഗങ്ങളുണ്ട്, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്, നാടിന്റെ വിവിധ തുറകളിലുള്ളവരുണ്ട്. ഈ എല്ലാ അഭിപ്രായങ്ങളും ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തീരുമാനങ്ങൾ എടുക്കുന്നു. എടുക്കുന്ന തീരുമാനങ്ങൾ നാടിന്റെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതായത് ഒരു ദുരന്ത സമയത്ത് നാടിനെ ചേർത്ത് നിർത്തുക, എന്താണ് സംഭവിക്കുന്നത് എന്ന പൂർണ്ണമായ അറിവ് നാട്ടിലുണ്ടാവുക, നാട്ടുകാർക്കുണ്ടാവുക, സർക്കാർ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ നാളെ എന്താണ് ചെയ്യുക, നാളെ എന്താണ് സംഭവിക്കുക, ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അതിനുള്ള ഉത്തരം കിട്ടുക. ഇതൊക്കെ ആളുകൾക്ക് തൽക്കാലം ആശ്വാസമുണ്ടാകുന്ന കാര്യമാണ്. അതാണ് ഞങ്ങൾ ചെയ്തത്. അതിന്റെ പിന്നിൽ ഒരു പി ആർ ഏജൻസി ഉണ്ടായിട്ടില്ല. ഞങ്ങളെ ബഹുജന പ്രവർത്തന അനുഭവവും നാട്ടിൽ ഉള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്ത കാര്യവും, നാട്ടിലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥാനുദ്യോഗസ്ഥരുണ്ട്, മന്ത്രിസഭാംഗങ്ങളുണ്ട്, എല്ലാവരുമായും ചർച്ച ചെയ്തിട്ട് എടുത്തിട്ട് നിലപാട് മാത്രമാണ്. ഒരു ഭരണാധികാരിക്കും കേരളത്തിന്റെ പിറവിക്ക് ശേഷം ഇത്രയും ദുർഘടങ്ങൾ പിടിച്ച വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. താങ്കളെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടു തരത്തിലാകാം. ഒന്ന്, ഈ വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു. കാരണം സമൂഹം ആളുകളെ പട്ടിണിയാകറ്റുന്നതിനും വേണ്ടി ചെലവഴിച്ച കാര്യങ്ങൾ വികസനത്തിന് ഉപയോഗിക്കാമല്ലോ. ഒന്ന്, രണ്ട്, ഇതൊക്കെ വന്നതുകൊണ്ടാണ് ഒന്ന് ഒരു ഭരണ നൈപുണ്യം ഇത്ര പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ. അത് വെറും നടപ്പിലാക്കുന്ന കാര്യങ്ങൾ മാത്രമല്ലല്ലോ, അത് വിശദീകരിക്കുക കൂടി ചെയ്യുന്നുണ്ടല്ലോ. വിശദീകരിക്കുന്നത് കാണാനും ആളുകൾ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളതുണ്ട്. അപ്പോ രണ്ടു തരത്തിൽ ഏത് നിലയിലാണത് താങ്കൾ വിശകലനം ചെയ്യുക? ഇത് ഉള്ളതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് കുറച്ചുകൂടി ജനങ്ങളുടെ മുമ്പിൽ ഒരു ഒരു നല്ല സ്റ്റാൻഡിംഗ് കിട്ടിയത്? കാപട്യത്തോടെ സമീപിക്കാൻ പാടില്ല. നിങ്ങൾ ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക. തൽക്കാലം ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും പറയുക, ഇതൊക്കെ ആകുമ്പോൾ ജനങ്ങൾക്ക് വേഗം മടുക്കും. ഞങ്ങൾ കഴിയാവുന്നത്ര എല്ലാ വസ്തുതകളും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഒരു കബളിപ്പിക്കൽ ശ്രമവും നടത്തിയിട്ടില്ല. അതിന്റെ ഭാഗമായി ആളുകൾക്ക് പൊതുവിലത് സ്വീകാര്യമായി തോന്നിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ഭരണം പോവുകയാണ് എങ്കിൽ, പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ എന്ന നിലയിൽ പോവുകയാണ് എങ്കിൽ, ഇപ്പൊ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിച്ചു പക്ഷെ പ്രതിസന്ധികൾ എന്ന നിലയിൽ മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ഏറ്റവും പ്രയോറിറ്റി എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് മുമ്പ് വെക്കാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ്? അല്ല, രണ്ടാം ടേമിന്റെ നേതൃത്വം ആർക്ക് എന്നുള്ളത് ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അതിനെ തീരുമാനിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അത് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ആര് നേതൃത്വം വഹിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കൂ. എന്നാൽ എൽ ഡി എഫ് തുടർ ഭരണത്തിൽ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് ഇപ്പോൾ തന്നെ എൽ ഡി എഫ് വ്യക്താക്കിയിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയിലുണ്ട്, ആരോഗ്യ മേഖലയിലുണ്ട്, വിവിധ മേഖലകളിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങളിലുണ്ട്, ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന കാര്യങ്ങളിലുണ്ട്, വിവിധ തലങ്ങളിലുള്ള വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ ഭാഗമായി. അതിന്റെ ചുരുക്കം ഇതാണ്: കേരളം നല്ല രീതിയിൽ വികസിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, വിവിധ മേഖലകൾ വികസിച്ചു വന്നിട്ടുണ്ട്, ഇനി അവിടുന്ന് ഉയരണം, അവിടുന്ന് കൂടുതൽ വികസിക്കണം, അത് ലോകോത്തര നിലവാരത്തിലേക്ക് മാറണം. അങ്ങനെ കേരളത്തെ നമ്മുടെ വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കാവുന്ന അവസ്ഥയിലേക്ക് ഉയർത്താൻ നമുക്ക് കഴിയണം. ഇതാണ് എൽ ഡി എഫ് ഉദ്ദേശിക്കുന്നത്. അതിന് വ്യാവസായിക മേഖല, കാർഷിക മേഖല, എല്ലാ മേഖലയും അഭിവൃദ്ധിപ്പെടണം. അതിനുതകുന്ന പരിപാടികളാണ് ഈ പ്രകടന പത്രികയിലൂടെ എൽ ഡി എഫ് മുന്നോട്ട് അടിത്തറയായി എടുക്കുന്നത്. നേരത്തെ ഉള്ളതുണ്ട്, അവിടുന്ന് വളർന്നു വന്നിട്ടുണ്ട്, ആ വളർച്ചയിൽ നിന്ന് കൂടുതൽ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. കേരളം ഇന്ത്യയിൽ നിന്ന് ഒരു വേറിട്ട സംസ്ഥാനമല്ലല്ലോ, ഇന്ത്യയിൽ ഉള്ളൊരു സംസ്ഥാനം എന്നുള്ള നിലയിൽ വലിയ പ്രതിരോധം ഇതിനകം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ
കേന്ദ്ര സർക്കാർ നടത്തുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ തന്നെ വിലയിരുത്തിയിട്ടുള്ളത്. ഇപ്പോ ഒരു ടേം കൂടി ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ അത് കൂടുകയല്ലേ ഉള്ളൂ? എങ്ങനെയാണ് അതിന്റെ രാഷ്ട്രീയമായി പൊരുതുക? തീർച്ചയായും അങ്ങനെ വന്നാൽ അത് രാഷ്ട്രീയമായി തന്നെ പൊരുതും. ആ പൊരുതൽ ഇതിന്റെ ഭാഗമാണ്. അതിന് അതൊരു പ്രശ്നമല്ല. ഈ രാഷ്ട്രീയമായി കേരളത്തെ പിന്നോട്ടടിപ്പിക്കാനുള്ള നീക്കങ്ങൾ വരുമ്പോൾ അതിനെ നേരിട്ടുകൊണ്ട് തന്നെ കേരളം മുന്നോട്ട് പോകും. അത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്, നാളെയും സംഭവിക്കാം. അതിന് അതുകൊണ്ട് മാത്രം പ്രത്യേക തടസ്സങ്ങൾ ഉണ്ടാവില്ല. കാരണം നമ്മുടെ നാടിന് മുന്നോട്ട് പോയേ പറ്റൂ. അതിനുതകുന്ന നടപടികൾ നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരും. അത് അക്കാര്യത്തിൽ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ എൽ ഡി എഫിന് കഴിയും. ജനങ്ങൾ അക്കാര്യത്തിൽ എൽ ഡി എഫിനോടൊപ്പം അണിനിരക്കുകയും ചെയ്യും. അവസാനമായിട്ട്, ഈ ബി ജെ പി ഇവിടെ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു, ഇനി അഥവാ ശക്തി പ്രാപിക്കാൻ വലിയ നിലയിൽ കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും ഒരു പോസ്റ്റ് പോൾ സിനാരിയോ അവർ ഉപയോഗപ്പെടുത്തും എന്നുള്ളതിന്റെ കൃത്യമായ സൂചനകളുണ്ടും. അതാണ് നേരത്തെ പറഞ്ഞ 30-35 സീറ്റ്. വർക്കിംഗ് പ്രസിഡന്റ് തന്നെ പറയുന്നു ഒരു മൂന്നാം ശക്തി ഉയർന്നു വരുന്നു, മാത്രമല്ല ഒരു പ്രബല വിഭാഗം ബി ജെ പിയിൽ ചേരുന്നു പ്രഖ്യാപിക്കുകയാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ്. അപ്പൊ ആ സാഹചര്യമൊക്കെ മുന്നിൽ കാണേണ്ടതുണ്ട്. അവർക്ക് കേരളത്തിൽ ശക്തി പ്രാപിച്ച നിലപാടെടുക്കാൻ കഴിയുവാണെങ്കിൽ, അവർ ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ ശത്രുതാപരമായ നിലപാട് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടായേക്കാം. അത് അവർ സ്വീകരിക്കേണ്ട നിലപാടാണ്. അവർ സ്വീകരിക്കുന്ന നിലപാട് ശത്രുതാപരമാണെങ്കിൽ ആ ഘട്ടത്തിൽ അതിനെ നേരിടാനുള്ള കരുത്ത് ഇടതുപക്ഷത്തിനുണ്ട്, എൽ ഡി എഫിനുണ്ട്, കേരളത്തിലെ ജനങ്ങൾക്കും ഉണ്ട്. അതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ശത്രുതാപരമായ നിലപാട് കൂടുതൽ സ്വീകരിക്കുക എന്നുള്ളത് ഇപ്പം നമുക്ക് പ്രവചിക്കാനാവില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനെ നേരിടാൻ ഉള്ള കരുത്ത് എൽ ഡി എഫിനുണ്ട്. അതാണ് സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടാവുള്ളൂ അതോ ഇനിയും അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിനിയും ഉണ്ടായേക്കാം. കാരണം ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അത്തരം ഒരു കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നുവെങ്കിൽ അതൊരു രാഷ്ട്രീയമായി ഇനിയും ഉപയോഗിക്കാൻ തയ്യാറാകുമല്ലോ. അങ്ങനെ വന്നാൽ അതൊക്കെ അതിന്റെ വഴിക്ക് നേരിടുക എന്നുള്ളത് തന്നെയാണ് എൽ ഡി എഫ് കാണുന്നത്, രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളത്. സ്വർണ്ണക്കള്ളക്കടത്ത് സർക്കാരിന്റെ പ്രതിച്ഛായ ബാധിച്ചിട്ടുണ്ട്? സ്വർണ്ണക്കള്ളക്കടത്ത് ആകെ നടക്കുന്നില്ലേ? എത്ര സ്വർണ്ണക്കള്ളക്കടത്താണ് നടക്കുന്നത്? ശിവശങ്കർ എന്ന അങ്ങയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി അതിന്റെ ഭാഗമായി പ്രവർത്തിച്ചു എന്നുള്ള ആളുകൾക്കിടയിലുണ്ട്. അല്ല, അത് ആ ഒരു ഒരു സ്ത്രീയുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പ്രശ്നമാണല്ലോ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ രാഷ്ട്രീയമായ നീക്കങ്ങളാണല്ലോ ഇതിലൊക്കെ ഉണ്ടായത്. ആ രാഷ്ട്രീയമായ നീക്കങ്ങളെ കാണാതെ മറ്റൊരു ഭാഗം നമ്മൾ കാണുന്നത് ശരിയല്ല. രാഷ്ട്രീയമായ നീക്കത്തിലൂടെ ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അതിന് ചില ശക്തികൾ ശ്രമിച്ചു എന്നതാണ് വസ്തുത. അതിനെയാണ് ഞങ്ങൾ രാഷ്ട്രീയമായി തന്നെ നേരിടുന്നത്. പിണറായി വിജയന്റെ വിശ്വസ്തനായ ഒരാൾ സ്വർണ്ണക്കള്ളക്കടത്തിന്റെയൊക്കെ ഭാഗമാവുക എന്ന് പറയുമ്പോൾ അതിന്റെ കോട്ടം, അതിന്റെ ഉത്തരവാദിത്തം താങ്കൾക്ക് തന്നെയല്ലേ? പിണറായി വിജയനെ കുറിച്ച് വ്യക്തിപരമായി ആ സമയത്ത് ഉയർന്നു വന്നിട്ടുള്ള ഒരു ആക്ഷേപം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ വിശ്വസ്തരായിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള പരാതികൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയാൻ കഴിയില്ല എന്നുള്ള നിലയിലാണ്. അപ്പോ അത് താങ്കളുടെ കൂടി ഒരു വീഴ്ചയല്ലേ? അല്ല, അതൊക്കെ പ്രചരണങ്ങളല്ലേ. നമുക്ക് എന്റെ പ്രവർത്തന അനുഭവത്തിൽ ഉദ്യോഗസ്ഥന്മാരായാലും അനുദ്യോഗസ്ഥരായാലും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്റെ അടുത്ത് വന്ന് പറയാറുണ്ട്. അവർക്ക് വ്യക്തിപരമായി വന്ന് പറയാനുള്ള എല്ലാ സമയവും കിട്ടാറുണ്ട്. ഒരു പ്രശ്നവും അക്കാര്യത്തിൽ ഉണ്ടാകാറില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി, ഈ പ്രശ്നം മറ്റൊരു തരത്തിൽ ഉയർന്നു വരുന്നത് വരെ ശിവശങ്കറിനെ കുറിച്ച് ഉയർന്നു വന്നിരുന്നില്ല. അതും നമ്മൾ കാണേണ്ട കാര്യമാണ്. ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ നോക്കിയ ഒരു നീക്കം. അതിന്റെ ഭാഗമായി ആരെയൊക്കെയാണ് എന്തൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്, ഏതൊക്കെ തരത്തിലാണ് ഇടപെടലുകൾ വരാൻ നോക്കുന്നത്, അത് നമ്മൾ കാണണ്ടേ. രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ വ്യക്തികളുടെ ജീവിതവുമായിട്ട് പിന്നെ അതിന്റെ ഒരു പവിത്രതയൊന്നും പിന്നെ ആലോചിക്കുന്നില്ല. നിങ്ങളങ്ങ് തകർക്കുക എന്നുള്ളതല്ലേ ഉദ്ദേശം? പക്ഷെ അങ്ങനെ തകർക്കാൻ കഴിയുന്നതല്ല ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ജീവിതം. അതാണ് കേന്ദ്ര ഏജൻസികളുമായിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് പോവുകയാണോ? അവരിന്നിപ്പോ ക്രൈംബ്രാഞ്ച് ഇട്ട FIR ക്വാഷ് ചെയ്യാൻ വേണ്ടി ഹൈക്കോടതി പോയിരിക്കുന്നു. ഇനി അഥവാ ക്വാഷ് ചെയ്യുന്നില്ലെങ്കിൽ അത് CBIക്ക് കൊടുക്കുന്നതാണ് നല്ലതെന്ന്. കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഒരു ED ഉദ്യോഗസ്ഥന് മാത്രം അത് ചെയ്യാൻ കഴിയില്ലോ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, രണ്ട് ഏജൻസികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, ഇവിടെ ഒരു ഏജൻസിയും ഏജൻസിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ചെയ്യേണ്ടത് കേന്ദ്ര ഏജൻസി എന്ന് പറയുന്നത് നിയമപ്രകാരം ചെയ്യാൻ ബാധ്യപ്പെട്ടവരാണ്.
നിയമപ്രകാരം തന്നെ കാര്യങ്ങൾ നിർവഹിക്കണം. അതിനാവശ്യമായ എല്ലാ പിന്തുണയും സംസ്ഥാന സർക്കാർ നൽകുകയും ചെയ്യും. പക്ഷേ ചില ഉദ്യോഗസ്ഥന്മാർ നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യാൻ, നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് എവിടുന്ന അവകാശം? അവർ ഏതെങ്കിലും ഒരാളെ വിളിച്ച് ഇന്നയാളെ പ്രതിയാക്കണം, ഇന്നയാൾക്ക് എതിരായിട്ട് നിങ്ങൾ മൊഴി നൽകണം, അങ്ങനെ വന്നാൽ നിങ്ങളെ ഒഴിവാക്കി തരാം എന്ന് പറയാൻ ഏജൻസിയിൽപ്പെട്ട ഒരാൾക്ക് അധികാരമുണ്ടോ? അതിന് അധികാരം ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കെതിരെ ഉള്ളൊരു ഗൂഢാലോചനയല്ലേ അത്? അങ്ങനെ ഗൂഢാലോചന നടത്താൻ പാടുണ്ടോ ആ ഉദ്യോഗസ്ഥൻ? അപ്പോൾ അതിനെതിരെയുള്ള അത് പുറത്തു വരുന്നു, കാര്യങ്ങൾ പുറത്തു വരുന്നു. കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അതിനെതിരെയുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നു. നിയമപരമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിയമപരമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചയാൾ ആരാണോ ആ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചയാൾക്കെതിരെയുള്ള നിയമ നടപടിയായിട്ട് വരികയാണ്. അതേ അതിൽ കാണിട്ടുണ്ട്. ഇത് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഏജൻസിക്കെതിരല്ല, കേന്ദ്ര ഏജൻസിയാണ് എന്നുള്ളത് കൊണ്ട് അതിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന് നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യാൻ അവകാശമില്ല. ഇവിടെ സംസ്ഥാനത്തെ ഏതെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തികൾക്കെതിരെ അതൊരു ഗൂഢാലോചന നടത്തി രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ച് കളയാമെന്ന് വെച്ചാൽ അതും നിയമവിരുദ്ധമായ കാര്യമാണ്. പക്ഷെ പ്രതിപക്ഷത്തിന്റെ ആംഗിളിൽ പറഞ്ഞ മുഖ്യമന്ത്രി കത്തെഴുതി വിളിച്ചുകൊണ്ടിരുന്ന ഏജൻസി അവസാനം അന്വേഷണം മുഖ്യമന്ത്രിയുടെ നേരെ വരുമ്പോ മുഖ്യമന്ത്രി അവർക്കെതിരെ കേസെടുക്കുന്നു. അത് ശരിയല്ല. കാരണം ഞങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞത് ഈ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ NIA അടക്കം വന്നു, കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ചു, അവരന്വേഷണം പൂർത്തിയാക്കുകയും ചെയ്തു. ആ അന്വേഷണ ഘട്ടത്തിലൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നല്ലോ കൃത്യമായാണ് അന്വേഷണം നടക്കുന്നത്, അന്വേഷണത്തിന്റെ ഭാഗമായി അവരെന്ത് അന്വേഷിക്കുന്നുള്ളത് നമ്മൾ നോക്കിയിട്ടില്ല, കൃത്യമായി അന്വേഷണം നടക്കുന്നതിനെയാണ് വിവരം. പിന്നെ ആ അന്വേഷണത്തെ വേറെ വഴിക്ക് തിരിച്ചു വിടണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ശക്തികൾ നമ്മുടെ നാട്ടിലുണ്ടായി. ആ ശക്തികളുടെ ശ്രമമാണെന്നാണ് ആദ്യം തോന്നുന്നത്. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതല്ല, അന്വേഷണ ഏജൻസികളിൽ തന്നെ ചിലര് ചില വിവരങ്ങൾ പുറത്തു വിടുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ് ചില കാര്യങ്ങൾ വരുന്നത് വീണ്ടും പെടുത്തുന്നത്. അപ്പോൾ അതെല്ലാം ഇവിടെ നടന്ന കാര്യങ്ങളല്ലേ. ഞങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം പെട്ടെന്നൊരു നിലപാടെടുത്തതല്ലോ. തെറ്റായി കാര്യങ്ങൾ നടക്കുമ്പോൾ ആ തെറ്റിന് വഴങ്ങിക്കൊടുക്കുമെന്നാരും പ്രതീക്ഷിക്കരുത്. ആ വഴങ്ങൽ ഏതായാലും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല, അത് മാത്രമേ എനിക്ക് പറയാൻ. ഉത്തരേന്ത്യൻ മോഡലൊക്കെ പല മന്ത്രിമാരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഉത്തരേന്ത്യയെ പോലെ വഴങ്ങി നിൽക്കില്ല, അല്ലെങ്കിൽ അടിമപ്പെട്ട് നിൽക്കില്ല, അല്ലെങ്കിൽ പാർട്ടി മാറി അതിൽ നിന്ന് രക്ഷിക്കണേ എന്ന് കാലു പിടിക്കില്ല, അത് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ സംസ്ഥാനം? ഉത്തരേന്ത്യയിൽ ഉള്ള മറ്റ് രാഷ്ട്രീയക്കാരും ഇടതുപക്ഷ രാഷ്ട്രീയക്കാരും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയക്കാരും ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലെ രാഷ്ട്രീയക്കാരും തമ്മിലും വ്യത്യാസമുണ്ട്. അത് ഇടതുപക്ഷത്തിന് മാത്രമല്ല ഞാൻ പറയുന്നത്, പൊതുവിൽ തന്നെ. അതായത് രാഷ്ട്രീയ രംഗത്തുള്ള പലരും മറ്റ് പല താല്പര്യങ്ങളുള്ളവരാണ്. കേരളത്തിന് പുറത്ത് അവരുടെ ബിസിനസ് രീതികളുണ്ടാവും, അവർക്കുള്ള മറ്റ് നിക്ഷേപങ്ങളുണ്ടാവും, പല ഏർപ്പാടുകൾ അവർക്കുണ്ടാവും. ഇവിടുത്തെ രാഷ്ട്രീയം പൊതുവിൽ, ഇടതുപക്ഷം പൂർണ്ണമായും രാഷ്ട്രീയ രംഗത്ത് തന്നെയാണ്. പൊതുവിലെല്ലാവരും ആ നിലയാണ് ഇവിടുത്തെ ഒരു അന്തരീക്ഷത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ അതേ രീതിയിൽ ഇവിടെ പയറ്റാൻ കഴിയില്ല. അത് മറ്റ് ആളുകളുടെ നേരെ സ്വീകരിക്കുന്നതല്ല, ഇവിടെ സ്വീകരിച്ചാൽ അത് ദേശീയമില്ല. ഇവിടെ ആദ്യം തന്നെ ചിലർ വിളിച്ച് അവർ അന്വേഷിക്കാൻ തുടങ്ങിയല്ലോ എന്താണ് കാര്യങ്ങൾ. അന്വേഷിച്ച് നോക്കിയപ്പോൾ എന്തെങ്കിലും ഉണ്ടോ കാര്യങ്ങൾ? ഈ പ്രഖ്യാപിച്ച സ്വത്തിനപ്പുറം സ്വത്തൊന്നും കാണാനില്ലല്ലോ, ധനം വേറെ ഇല്ലല്ലോ, എല്ലാ കാര്യങ്ങളും സുതാര്യമാണല്ലോ. അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ രീതി. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ളവർക്ക് അത്ര കരുത്തോടെ ഇതിനെതിരെ സംസാരിക്കാനും കഴിയുന്നത്. പക്ഷെ അത് അത്തരം ഒരു വ്യക്തിത്വം ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നല്ലോ, ദീർഘകാലത്തെ രൂപപ്പെടുത്തലല്ലേ. അതിനെതിരെ ഒരു ദിവസം പെട്ടെന്ന് പിന്നെ കള്ളക്കഥകൾ മെനഞ്ഞ് തകർത്തു കളയാമെന്ന് ഒരു ഏജൻസിയിൽ ഏതാനും ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ അത്ര എളുപ്പമല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിന് രാഷ്ട്രീയമായി ശക്തമായി ഞങ്ങൾ പ്രതിരോധിക്കും. എല്ലാ ഭാവുകങ്ങളും. താങ്ക് യു.